വടക്കൻ ചൈനയിലെ ഇന്റർ മംഗോളിയ സ്വയംഭരണ പ്രദേശമായ ദലാത് ബാനർ എന്ന മരുഭൂമിയെ മുയലുകളുടെ സഹായത്താൽ വനമാക്കി മാറ്റിയ ചൈനയുടെ ഇച്ഛാശക്തിയുടെ കഥയാണിത്. വടക്കൻ ചൈനയിലെ ഇന്റർ മംഗോളിയയിലെ ജനങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ദുരിതമായിരുന്നു ദലാത് ബാനർ എന്ന മരുഭൂമിയിൽ നിന്നും ഉയർന്നെത്തുന്ന മണൽക്കാറ്റ്. ചൈനയുടെ ഭൂപ്രദേശത്തിൻ്റെ 1/5 വരുന്ന ദലാത് ബാനർ എന്ന ആ മരുഭൂമി ഓരോ വർഷം തോറും 10 കിലോമീറ്റർ എന്ന അനുമാനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം പതിവായിരുന്നു. ആയതിനാൽ തന്നെ ദലാത് ബാനർ എന്ന ആ മരുഭൂമിക്ക് ചുറ്റും വസിച്ചിരുന്ന ജനങ്ങൾക്ക് അവിടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരെ നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതോപാധ മാർഗമായ കന്നുകാലി മേഖലയും അനുബന്ധ ഉപജീവന മാർഗങ്ങളും മണൽക്കാറ്റിൻ്റെ പ്രതിഭാസത്താൽ ഇല്ലാണ്ടായി. അവരുടെ വീടുകൾക്ക് മുകളിലേക്ക് വരെ മണൽക്കാറ്റ് വീശിയെത്തി മണൽക്കുമ്പരമാക്കിക്കൊണ്ട് മരുഭൂമി വളർന്നുകൊണ്ടേയിരുന്നു. ചൈനീസ് ഗവൺമെൻറ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക മാത്രമല്ല, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആ ദലാത് ബാനർ എന്ന മരുഭൂമിയെ വനവൽക്കരണം നടത്താനും കൃഷിയിടമാക്കാനുമുള്ള പദ്ധതികൾ 30 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു. യാതൊരു ധാതുലവണവും പോഷകവുമില്ലാത്ത മരുഭൂമി മണലിൽ വനവൽക്കരണം ആദ്യകാലങ്ങളിൽ വളരെ പ്രയാസമേറിയ പ്രവർത്തനമായിരുന്നു. ആ പ്രദേശത്തെ യെല്ലോ റിവർ എന്ന നദിയിൽ നിന്നും ടാങ്കറിൽ വെള്ളമെത്തിച്ചും വില്ലോ മരങ്ങളും കുറ്റിച്ചെടികളുമൊക്കെ നട്ടായിരുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ് വനവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ആദ്യമൊന്നും അതത്ര വിജയം കണ്ടില്ല. എന്നാൽ ചൈനീസ് സർക്കാർ വനവൽക്കരണ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. 1988 ചൈനീസ് സർക്കാർ ചൈനയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ക്യുയാൻ ചുസിന് വനവൽക്കരണ മേൽനോട്ട ചുമതല ഏൽപ്പിക്കുന്നു. അദ്ദേഹം മരുഭൂമിയിലെ ഹരിതവൽക്കരണ തന്ത്രങ്ങളെക്കുറിച്ച് അഗാധമായ പഠനവും വിശകലനവും നടത്തി. ഏതെങ്കിലും മരങ്ങൾ നട്ടതുകൊണ്ടോ ജലസേചനം നടത്തിയതുകൊണ്ടോ വിൻഡ് പ്രൊട്ടക്ഷൻ ചെയ്തതുകൊണ്ടോ സാൻഡ് ഫിക്സേഷൻ ചെയ്തതുകൊണ്ടോ മരുഭൂവൽക്കരണത്തിൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കുവാൻ അവ പ്രാപ്തമല്ലെന്ന് ക്യുയാൻ ചുസൻ വ്യക്തമായി മനസ്സിലാക്കി. മരുഭൂമിയുടെ മരുഭൂവൽക്കരണം തടയുന്നതിനും വനവൽക്കരണം ശരിയായ രീതിയിൽ നടക്കുന്നതിനും വ്യവസായവൽക്കരണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുഭൂ പ്രദേശങ്ങൾ ഇൻവെസ്റ്റിനായിട്ടുള്ള അവസരങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി. പുൽമേടുകൾ, കൃഷിസ്ഥലങ്ങൾ, കന്നുകാലി ഫാമുകൾ എന്നിങ്ങനെയുള്ള നിരവധി വ്യവസായങ്ങൾ വന്നാൽ അതിൽ നിന്നുമുണ്ടാകുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ മണ്ണുമായി ചേർന്ന് മരുഭൂമിയെ കൃഷിയിടമാക്കാം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഈ ആശയം ചൈനീസ് സംരംഭകരെ ആ മരുഭൂമിയിലേക്ക് ആകർഷിച്ചു. വൻ തോതിലുള്ള വ്യവസായ നിക്ഷേപങ്ങൾ നടത്താൻ പല സംരംഭകരും ആ മരുഭൂമിയിലേക്ക് ഒഴുകിയെത്തി. 300,000 ഏക്കറിൽ വില്ലോ മരങ്ങൾ നടുന്നതിനും അതിനു ചുറ്റുമുള്ള 300,000 ഏക്കറിൽ മരുഭൂമി ഹരിതവൽക്കരിക്കുന്നതിനായി കൃഷിയിടങ്ങളും കന്നുകാലി ഫാമുകളും മറ്റ് വ്യവസായങ്ങളും വ്യവസായ സ്ഥാപനങ്ങൾക്കാവശ്യമായ വൈദ്യുതിക്കായി സോളാർ പവർ സ്റ്റേഷനുകളും എന്നിങ്ങനെ വിവിധ വ്യവസായ സംരംഭങ്ങൾ 750 മില്യൺ ചൈനീസ് യുവാൻ നിക്ഷേപിച്ചുകൊണ്ട് ആ മരുഭൂമിയിൽ വ്യവസായങ്ങൾ ആരംഭിച്ചു. വ്യവസായ സംരംഭകരുടെ സഹായത്തോടെ വൻതോതിൽ പുൽമേടുകളും കൃഷിയിടങ്ങളും വനങ്ങളും നട്ടുപിടിപ്പിച്ചു. കൃത്യമായ ജലസേചനവും കൃത്യമായ പരിപാലനവും കൊണ്ട് മരുഭൂമിയിൽ പച്ചപ്പിൻ്റെ പുൽനാമ്പുകൾ പടർന്നു. എന്നാൽ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം പച്ചപ്പണിഞ്ഞ മരുഭൂമി ഒരു ശാശ്വതമല്ല. നട്ടുവളർത്തിയതല്ലാതെ സ്വാഭാവികമായും സസ്യങ്ങൾ മുളച്ചു വന്നാൽ മാത്രമേ വനവൽക്കരണം ശരിയായ രീതിയിലാവുകയുള്ളൂ. അതിന് ഈ പ്രദേശത്ത് നല്ലൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാകണമെന്ന് സയൻറ്റിസ്റ്റായ ക്യുയാൻ ചുസൻ അവകാശപ്പെട്ടു. ഈ ചൂട് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയ ശേഷം ചൈന ഫ്രാൻസിൽ നിന്നും റെക്സ് ഹെയർ എന്ന് പറയുന്ന മുയൽ വർഗത്തെ ഈ പ്രദേശത്ത് നിക്ഷേപിച്ചു. 1,200,000 മുയലുകളെയാണ് ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തുറന്നു വിട്ടത്. അധികം വൈകാതെ തന്നെ അതിശയകരമായ ഫലം അവിടെ പ്രകടമായി കണ്ടു തുടങ്ങി. റെക്സേർ എന്ന മുയലുകളുടെ സ്വാഭാവിക ശീലവും പ്രത്യുൽപാദന നിരക്കും മണ്ണിനടിയിൽ മാളങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം മണ്ണിനുള്ളിലേക്കുള്ള വായുസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതു മാത്രമല്ല, ഈ മുയലുകളുടെ വിസർജ്യം മണ്ണിനെ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കുകയും അതെല്ലാം മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് സമൃദ്ധമായ പോഷകങ്ങൾ നൽകി സസ്യങ്ങളുടെ വളർച്ചയെ സഹായിച്ചു. സസ്യങ്ങളുടെ അതിജീവന നിരക്ക് 96% വർദ്ധിച്ചു. അതുമാത്രവുമല്ല, ഈ മുയലുകളുടെ മാംസം പ്രദേശവാസികൾക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. രക്സേർ എന്ന മുയലുകളുടെ സാന്നിധ്യം സസ്യങ്ങളും കുറ്റിച്ചെടികളും മരങ്ങളും സ്വാഭാവികതയോടെ മരുഭൂമിയിൽ തഴച്ചു വളർന്നു. ഇത് മരുഭൂമിയുടെ പാരിസ്ഥിതിക അന്തരീക്ഷം മെച്ചപ്പെടുക മാത്രമല്ല, പ്രകൃതിദത്തമായ മരുഭൂ പ്രകൃതിയെ മനോഹരമാക്കുകയും ചെയ്തു.
2021 ആയതോടെ മരുഭൂമിയിലെ വനപ്രദേശങ്ങളുടെയും പുൽമേടുകളുടെയും വിസ്തൃതി ഗണ്യമായി വർദ്ധിച്ചു. കാർഷിക വ്യവസായങ്ങൾ വൻ പുരോഗതി നേടി. റെക്സ് ഹെയർ മുയലുകളുടെ ബ്രീഡിംഗ് പ്രാദേശിക ജനങ്ങളുടെ മുൻനിര വ്യവസായമായി മാറിക്കഴിഞ്ഞു. 2025 ആകുമ്പോഴേക്കും ചൈനയിലെ ആ മരുഭൂമിയിൽ വളർത്തുന്ന മുയലുകളുടെ എണ്ണം 1,800,000 ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആരും ശ്രദ്ധിക്കാതെ കിടന്ന ദലാത്ബാദ് എന്ന മരുഭൂമി കഠിനാധ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി പച്ചപ്പിൻ്റെ വസന്തം തീർത്തപ്പോൾ ആ വിശാലമായ സൗന്ദര്യം ആസ്വദിക്കുവാനും മുയലുകളുടെ ആവാസ വ്യവസ്ഥ കാണുന്നതിനും മുയൽ മാംസത്തിൻ്റെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിനുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ദലാത് ബാനറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമിയിലെ വനവൽക്കരണത്തിലൂടെ പാരിസ്ഥിതിക സംരക്ഷണവും വ്യാവസായിക സാമ്പത്തിക വികസനവും സംയോജിപ്പിക്കുന്ന ഈ തന്ത്രം ചൈനീസ് ജനതയ്ക്ക് വ്യക്തമായ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സഹായിച്ചു. കൂടാതെ ലോകമെമ്പാടും വ്യാപകമായ അംഗീകാരവും പ്രശസ്തിയും നേടിയിട്ടുമുണ്ട്. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.